വയസ്സ് പിന്നിട്ട പ്രശസ്ത ഗായകനും നടനുമായ പാപ്പുകുട്ടി ഭാഗവതരെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ബാലൻ ആദരിച്ചു സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഭാഗവതരുടെ കൊച്ചിയിലെ വസതിയിലെത്തിയാണ് മന്ത്രി ആദരം നൽകിയതും തുടർന്ന് ചെക്ക് കൈമാറിയതും ഇത്തരം കലാകാരന്മാരുടെ സംഭാവനകളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് എ കെ ബാലൻ പറഞ്ഞു ഈ ഒന്ന് പാടാൻ പറഞ്ഞാൽ നൂറ്റിമൂന്നിന്റെ പതർച്ച ശബ്ദത്തിനുണ്ടെന്ന് പറയുമെങ്കിലും രാജകുമാരി സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ കൊച്ചി പെരുമ്പടപ്പിലെ പാപ്പുക്കുട്ടി ഭാഗവതരുടെ വസതിയിലെത്തിയാണ് മന്ത്രി എ കെ ബാലൻ ആദരം നൽകിയത് പുതിയ തലമുറ ഇവരെയെല്ലാം നമുക്ക് പരിചയപ്പെടുത്തി അവരുടെ സേവനങ്ങളെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ സർവ സംവിധാനങ്ങളോടുകൂടെ ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും വരാൻ പോകുന്ന സാംസ്കാരിക സമുച്ചയങ്ങളിൽ എറണാകുളം ജില്ലയിലേത് തൃപ്പൂണിത്ര ആസ്ഥാനമാക്കിയായിരിക്കും പ്രവർത്തിക്കുക ഇതിനായി അഞ്ചേക്കർ സ്ഥലം ഏറ്റെടുത്തതായി മന്ത്രി പറഞ്ഞു നീണ്ടകാലത്തെ കലാപാരമ്പര്യമുള്ള തനിക്ക് യു ഡി എഫ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു അംഗീകാരവും ലഭിച്ചിട്ടില്ലെന്ന് പാപ്പുക്കുട്ടി ഭാഗവതർ പറഞ്ഞു ഇത്രയും കാഴ്ച വലിയ ഒരു അംഗീകാരം പോലും എനിക്ക് കിട്ടിയില്ല എന്നാൽ ഇപ്പോഴിതാ ഇതെല്ലാം പരിസാക്കിക്കൊണ്ട് നമ്മുടെ എൽ ഡി എഫ് സർക്കാർ മാത്രമാണ് സഹായികൾ ചെയ്യാനായിട്ട് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ആ നന്ദി എനിക്ക് പറയാൻ കഴിക്കാൻ പറ്റില്ല ചലച്ചിത്ര അക്കാദമി തുടങ്ങി മറ്റു ചലച്ചിത്ര സംഘടനകളും ഭാഗവതർക്ക് ആദരവ് നൽകി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ശ്രീകുമാർ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ ചലച്ചിത്ര വികസന ബോർഡ് ചെയർമാൻ ലെനിൻ രാജേന്ദ്രൻ ഭാഗവതരുടെ മരുമകൻ കൂടിയായ സംവിധായകൻ കെ ജി ജോർജ് ജോൺ ഫെർണാണ്ടസ് എം എൽ എ എം കെ അർജുനൻ മാസ്റ്റർ പട്ടണം റഷീദ് തുടങ്ങി നിരവധി പ്രമുഖരും പാപ്പുക്കുട്ടി ഭാഗവതർക്ക് ആശംസ നേരാനെത്തി അലക്സ് റാം മുഹമ്മദ് കൊച്ചി